നൊസ്റ്റാൾജിക് ആൻഡ് റൊമാൻറ്റിക് ഫീലൊക്കെ ആസ്വദിച്ച് ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലാണ് പലത് കാലം വെച്ചും കയറാം. ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒന്നും ആഗ്രഹിക്കാത്ത കപ്പിൾസിന് പറ്റിയൊരു സേഫ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നമുക്ക് ആ കാണുന്നതൊക്കെ ഡാമിൻ്റെ ഭാഗമാക്കാം. അതായത് ഒരു ചെറിയ ഡാമാണ്. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷപൂർവ്വം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെ കഴിയുന്ന രീതിയിലൊക്കെ അത് മറ്റുള്ളവരോടും കൂടെ ഒന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് അവരും കൂടെ ഒന്ന് കണ്ടാൽ വളരെ സന്തോഷം. ഹലോ, നമസ്കാരം. ഞാൻ നമ്മുടെ മധുരനൊമ്പരക്കാറ്റിൻ്റെ ലൊക്കേഷനിലാണ്. ഇത് ഇന്ന് ലൊക്കേഷനിൽ നമുക്ക് അനുവദിച്ച് കിട്ടിയ ഒരു റിസോർട്ട് പോലത്തൊരു സ്ഥലമാണ്. വളരെ നല്ല സ്ഥലമാണ്, ഗംഭീരമായിട്ടുണ്ട് ആ സ്ഥലം. അതിൻ്റെ കുറച്ച് എന്താ പറയുക, സീനറീസ് ഔട്ട്ഡോറും ഒക്കെ ഞാനൊന്ന് കാണിക്കാട്ടാ. ഇത് സിറ്റ് ഔട്ട്. ഇവിടെ ഇപ്പം നമുക്ക് ഒരു ചെറിയ എന്താ പറയുക, ഒരു ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ നടക്കും. പക്ഷേ സ്ഥലം ഇത് പാലക്കാടാണ്. ഗംഭീര സ്ഥലം, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഈ സാധനം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു നമുക്കൊരു ഈ പറഞ്ഞല്ലോ ഹോളിഡേയ്സിനൊക്കെ ഒരു രണ്ട് ദിവസം വന്ന് നിന്ന് പോകാൻ പറ്റിയ സ്ഥലം. പിന്നെ നമുക്ക് ഔട്ട്ഡോർ സീനറീസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ സീനറീസൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസാണ്, വ്യൂ ആണ്. ആ ഭാഗത്ത് നമുക്ക് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇന്ന് ഞാനിപ്പം ഡ്രസ് ചേഞ്ചിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മളിവിടെയാണ് വരുന്നത്. നമ്മുടെ ഹീറോയിൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം. ഇനി ഇതല്ലാണ്ട് വേറൊരു സ്പെഷ്യൽ ഒരു സ്ഥലം അപ്പുറത്തോട്ട് സൈഡിൽ മാറിയുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഗ്ലാസ് ഹൗസ് എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ എ ഫ്രെയിം എന്നാണ് ഈ സെറ്റപ്പിനെ പറയാറ്. ഇതും മനോഹരമായിട്ടുള്ള രീതിയിൽ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പുറത്ത് ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, രണ്ടെണ്ണം ഉണ്ടെന്ന്, രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ സൈഡിലും കൂടെ ഒരെണ്ണമുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രീതിയിൽ ഇതും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് നിന്ന് പോവാനായിട്ട് പറ്റിയൊരു സ്ഥലം. ഞാൻ ഇതിൻ്റെ അകത്തോട്ടൊന്ന് ജസ്റ്റ് കയറി കാണിക്കാം. അതിമനോഹരമായിട്ട് ഈ ഞാനീ ഫസ്റ്റ് ഞാനിത് ഒരുപാട് നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എ ഫ്രെയിം എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ അകത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. പലത് കാലം വെച്ചും കയറാം. അതെ, ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു പ്ലേസാണ്. ഇതാ ഇവിടെ ഒരു ചെറിയ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ടോയ്ലറ്റ് ഈ പറഞ്ഞപോലെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഒത്തിരി ഈ പറഞ്ഞ പോലെ ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒന്നും ആഗ്രഹിക്കാത്ത കപ്പിൾസിന് പറ്റിയൊരു സേഫ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ്. പിന്നെ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാഴ്ചകൾ കാണാം. പിന്നെ പാലക്കാടെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അവിടുത്തെ ക്ലൈമറ്റും. ഈ പറഞ്ഞൊരു ചൂടുകാലത്താണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. നമുക്ക് ആ കാണുന്നതൊക്കെ ഡാമിൻ്റെ ഭാഗമായിട്ട് അവിടെ അതൊരു ചെറിയ ഡാമാണ്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസ്. നമുക്ക് ഇവിടെ നിന്ന് കാണുന്നതിനേക്കാളും മനോഹരമാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് തന്നെയാണ് മെയിൻ. നമുക്ക് ഈ എൻ്റെ പുറകെ കാണുന്ന ഇത് തന്നെയാണ് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ്. അതും രണ്ട് റൂമുണ്ട് അതിൻ്റെ അകത്ത്. ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു ചെറിയ ഒരു ആ കാണുന്നത് ഒരു ചെറിയ ഒരു സ്വിമ്മിംഗ് പൂളെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുളം പോലെ കെട്ടിയിട്ടിട്ടുണ്ട് അവർ. അതിൻ്റെ അകത്ത് ഒത്തിരി ഈ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലൊക്കെ വളർത്തുന്ന പോലത്തെ മീനുകൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. വളരെ കാണാൻ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മീൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പം കാണുന്ന പോലെയല്ല നമ്മളതിൻ്റെ അകത്തോട്ട് നോക്കി നോക്കുമ്പം. കാരണം അത്ര നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ അത് കെട്ടിയിട്ടില്ല. അവർ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാ അവിടെയും ഒരു എ ഫ്രെയിം ഹൗസ് ഉണ്ട്, അവിടെയും രണ്ടെണ്ണം ഉണ്ട്. അപ്പം അതും ഈ പറഞ്ഞ പോലെ വളരെ മനോഹരമായിട്ട് അവർ വെൽ മെയിൻറ്റെയിൻഡ് ആണ്.
വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് രണ്ടു ദിവസമൊക്കെ നിന്ന് നമുക്ക് റെസ്റ്റ് എടുത്ത് പോകാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു നല്ല കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ. നൊസ്റ്റാൾജിക് ആൻഡ് റൊമാൻറ്റിക് ഫീലൊക്കെ ആസ്വദിച്ച് ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലാണ്. അപ്പം ഏത് സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി ചാനലിൽ ഉടനെ തന്നെ ആരംഭിക്കാൻ പോകുന്ന മധുര നൊമ്പരക്കാറ്റെന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിൻ്റെ ലൊക്കേഷനിലാണ്. നമ്മൾ മിക്ക ലൊക്കേഷൻസും ഞാൻ ചെല്ലുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ കഴിയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ക്യാരക്ടേഴ്സും ഈ പറഞ്ഞ പോലെ വളരെ ഭംഗിയായിട്ടുള്ള ഈ പഴയ കാലഘട്ടങ്ങളിലേക്ക് നമ്മളെ ഈ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിക് ഫീലിലേക്ക് കൊണ്ടുപോകുന്ന ക്യാരക്ടേഴ്സും കഥാപാത്രങ്ങളുമാണ് ഈ ഒരു സീരിയലിലുള്ളത്. അപ്പോൾ 100% ഷുവറായിട്ടും മധുര നൊമ്പരക്കാറ്റ് നിങ്ങളെല്ലാം ആസ്വദിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം. അപ്പം നിങ്ങൾ ആരും മറക്കാണ്ടും വിടാണ്ടും ഇരുന്ന് കാണാൻ ശ്രമിക്കുക. പുതിയ സീരിയൽ ജി കേരളത്തിൽ ഉടനെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ ലൊക്കേഷൻസിലെ ചെറിയ ഈ പറഞ്ഞപോലുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ ചാനൽ വഴി എത്തിക്കും. അപ്പം നിങ്ങളാരും, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കുറച്ച് എപ്പിസോഡ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയി, പക്ഷെ അതിൻ്റെ ക്ഷീണം ഞാൻ അറിയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ബെൽ ബട്ടൺ പ്രത്യേകം അമർത്താൻ മറക്കരുത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ കഴിയുന്നതും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് വ്യൂ ചെയ്ത് നിങ്ങളെ ഓരോരുത്തരുടെയും ലൈക്ക് ചെയ്ത് നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഒക്കെ സന്തോഷവും എനിക്ക് ആ ചാനലിലൂടെ തരണമെന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ആ ഓരോ വ്യൂസൊക്കെ പല വീഡിയോസിലും കൂടുന്നതനുസരിച്ച് എനിക്ക് വളരെ സന്തോഷം. പിന്നെ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഞാൻ വേറൊരു കാര്യം കൂടെ മനസ്സിൽ, നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയൊരു സംഭവം നമ്മൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു എന്നുള്ളത് കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ അതൊക്കെയാണ് മെയിൻ മോട്ടീവ് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇത് കണ്ടാൽ മതി. ഒരു 4-5 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ മാത്രം നമുക്ക് ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കമൻറ്റ് വഴിയോ ഈ പറഞ്ഞ പോലെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്താനുണ്ടെങ്കിലൊക്കെ നിങ്ങളത് എന്നോട് പറയാം. അപ്പം നിങ്ങളുടെ വിലയേറിയ ഈ പറഞ്ഞ പോലെ ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷപൂർവ്വം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെ കഴിയുന്ന രീതിയിലൊക്കെ അത് മറ്റുള്ളവരോടും കൂടെ ഒന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് അവരും കൂടെ ഒന്ന് കണ്ടാൽ വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ എത്താം.